കേരളത്തിൽ കണ്ടുവരുന്ന ഒരു നേന്ത്രവാഴിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുമിൾ രോഗമാണ് കുഴിപ്പുള്ളി രോഗം അഥവാ പിറ്റിംഗ് ഡിസീസ്. ഈ രോഗത്തിൻ്റെ ലക്ഷണം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 36 കായകളിൽ കാണുന്ന വൃത്താകൃതിയിലുള്ള കുഴിഞ്ഞ പുള്ളികളാണ്. രോഗത്തിൻ്റെ ആരംഭം കായകളിൽ കാണുന്ന ചെറിയ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തോടുകൂടിയ പുള്ളികളാണ്. ക്രമേണ ഈ പുള്ളികളുടെ വലിപ്പം വർദ്ധിക്കുകയും നടുഭാഗം കുഴിഞ്ഞ് ഏകദേശം 0.5 സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ള കുഴിഞ്ഞ പുള്ളികൾ തൊലിപ്പുറത്ത് ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി കേരള കാർഷിക സർവകലാശാലയുടെയും അഖിലേന്ത്യാ ഏകോപിത പലവർഗ ഗവേഷണ പദ്ധതിയുടെയും ഭാഗമായി നടത്തിയ സർവേകളിൽ നിന്ന് കേരളത്തിൽ നേന്ത്രൻ വാഴയിൽ രോഗബാധ 30 മുതൽ 50% വരെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വാഴ കൊലക്കുന്നവരെ യാതൊരു പ്രശ്നമില്ല. വെട്ടുന്ന സമയത്ത് കായയുടെ മുകളിൽ പുള്ളിക്കുത്ത് വീണ്. ഇത് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. കടക്കാരൊന്നും ഇത് എടുക്കാണ്ട് വരലും സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട്. ഈ കുഴിഞ്ഞ പുള്ളികളുടെ മധ്യഭാഗം പൊട്ടിയിട്ടുണ്ടായിരിക്കും. തന്മൂലം കായീച്ച അകത്ത് കയറി ഭക്ഷിക്കുന്നത് മൂലം കായയ്ക്ക് ചീച്ചിലുണ്ടാകുന്നു. അതുകൊണ്ട് കച്ചവടക്കാർക്കും ഇത് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പല കർഷകർക്കും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആകെ 1260 വാഴ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 700 വാഴ തേനിയാണ്, ബാക്കിയെല്ലാം നാടനാണ് വെച്ചത്. കൂടുതലും ഇത് കണ്ടത് നാടൻ വാഴകളിലാണ്. കായയെ കൂടാതെ വാഴയുടെ മറ്റു പല ഭാഗങ്ങളെയും ഈ രോഗാണു ബാധിക്കുന്നുണ്ട്. ഉദാഹരണമായി വാഴക്കന്നുകളിലും വാഴയുടെ പോളകളിലും ഇലയുടെ തണ്ടുകളിലും കുറുനാവിലയിലും അതുപോലെ തന്നെ കുലയുടെ തണ്ടിലും കായയുടെ ഞെട്ടിലും ഒക്കെ ഈ രോഗാണു ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കായപ്പുറത്തുണ്ടാകുന്ന ലക്ഷണത്തിന് കുറച്ച് വ്യത്യസ്തമായി മറ്റുള്ള ഭാഗങ്ങളിൽ കാണുന്ന ലക്ഷണം കണ്ണിൻ്റെ ആകൃതിയിലുള്ള തവിട്ട് നിറത്തിലുള്ള പുള്ളികളാണ്. തുടക്കത്തിൽ വളരെ ചെറിയ പുള്ളികളായിരിക്കും ഉണ്ടാകുക. ക്രമേണ പുള്ളികൾ വലുതാകുകയും പുള്ളികൾ കൂടിച്ചേർന്ന് ആ ഭാഗം കറുത്ത നിറമാകുകയും ചെയ്യുന്നുണ്ട്. വാഴയുടെ വിവിധ ഭാഗങ്ങൾ കൂടാതെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളിലും ഈ രോഗം ബാധിക്കുന്നുണ്ട്. ഈ രോഗാണുവിൻ്റെ ആക്രമണം മൂലം ടിഷ്യൂ കൾച്ചർ വാഴയുടെ തൈകളിൽ ഉള്ള ഇലകളിൽ കറുത്ത നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പുള്ളികൾ, വലയങ്ങളോടുകൂടിയ പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതിന് ചുറ്റും മഞ്ഞ നിറത്തിലുള്ള മാർജിനുകളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പുള്ളികൾ കൂടിച്ചേർന്ന് ടിഷ്യൂ കൾച്ചർ വാഴത്തൈയുടെ ഇലകൾ കരിഞ്ഞു പോകുന്നു. ഈ രോഗമുണ്ടാക്കുന്നത് പൈറിക്കുലേറിയ വിഭാഗത്തിൽപ്പെട്ട ഒരു കുമിളാണ്. പൈറിക്കുലേറിയ ആംഗുലേറ്റ എന്നതാണ് ഈ കുമിളിൻ്റെ ശാസ്ത്രീയ നാമം. ഈ രോഗം 2014 മുതൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഗ്രാൻനെയിൻ എന്ന ഇനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ 2019 ഈ രോഗം നേന്ത്രൻ ഇനത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ക്രമേണ ഇത് കഴിഞ്ഞ 3-4 വർഷങ്ങളിലായിട്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയും തന്മൂലം കർഷകർക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടം ഇതുമൂലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ രോഗാണു പൈറിക്കുലേറിയ ആംഗുലേറ്റ എന്ന കുമിൾ പരക്കുന്നത് വായുവിലൂടെയാണ്. ഈർപ്പമുള്ള അന്തരീക്ഷത്തിലാണ് ഈ രോഗാണുവിൻ്റെ വ്യാപനം കൂടുതലായിട്ട് നടക്കുന്നത്. തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണ മാർഗം. തോട്ടത്തിലെ ഉണങ്ങിയ ഇലകളിലും അതുപോലെ തന്നെ ഉണങ്ങിയ പോളകളിലും ഈ രോഗാണുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും ആ അണുക്കൾ അതിൽ നിന്ന് വായുവിലൂടെ പരന്ന് കായകളിലെത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഉണങ്ങിയ ഇലകളും പോളകളും മുറിച്ചു മാറ്റി തോട്ടം വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് കുലിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ അണുക്കൾ വായുവിലൂടെയാണ് പരക്കുന്നത്. അതുകൊണ്ട് കുലയെ ആ അണുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി കുല പൊതിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു കാരണത്താലും ഉണങ്ങിയ ഇലകൾ കൊണ്ട് കുല പൊതിയാതിരിക്കുക. ഉണങ്ങിയ ഇലകളിൽ ഈ അണുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ച് കുല പൊതിയുകയാണെങ്കിൽ വീണ്ടും ഈ അണുക്കൾ കായയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കുല പൊതിയുന്നതിന് സാധാരണ നിർദ്ദേശിച്ചിട്ടുള്ള പോളിത്തീൻ കവറുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കുകളോ ഉപയോഗിക്കാവുന്നതാണ്. കുറുനാവില അല്ലെങ്കിൽ ഏറ്റവും അവസാനം വരുന്ന വാഴയിൽ ഏറ്റവും അവസാനം വരുന്ന ഇലയിൽ ഈ രോഗാണുവിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. ആ കുറുനാവിലയിൽ നിന്ന് മഴവെള്ളത്തോടുകൂടി ഈ അണുക്കൾ കായയിലേക്ക് വരികയും കായയിൽ കൂടുതലായിട്ട് ഈ രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറുനാവില മുറിച്ചു മാറ്റുക എന്നുള്ളത് നിയന്ത്രണ മാർഗങ്ങളിൽ ഒന്നാണ്. രോഗം വരാൻ കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ കുമിൾനാശിനികളോ അതുപോലെ തന്നെ മിത്ര ബാക്ടീരിയയോ ഉപയോഗിക്കേണ്ടതാണ്. വാഴയ്ക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന ഒരു കുമിൾനാശിനിയാണ് മെറ്റിറാം പ്ലസ് പൈറാക്ലോസ്ട്രോബിൻ. ഇത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ കുലയിലും അതുപോലെ തന്നെ പിണ്ടിയിലും ഇലകളിലും തളിക്കുകയും കുടപ്പൻ ഒടിച്ച്
കുല പൊതിയുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗത്തെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ടിഷ്യൂ കൾച്ചർ വാഴകളിൽ കുഴിപ്പുള്ളി രോഗം വരാതിരിക്കാൻ മുൻകരുതലായി സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്ന മിത്ര ബാക്ടീരിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ തളിക്കുകയോ രോഗബാധ ഉണ്ടായാൽ നിയന്ത്രിക്കുന്നതിനായി മെറ്റിറാം പ്ലസ് പൈറാക്ലോസ്ട്രോബിൻ എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ തളിക്കുകയും ചെയ്യേണ്ടതാണ്. ജൈവ കർഷകരാണെങ്കിൽ സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്ന മിത്ര ബാക്ടീരിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ ഇതുപോലെ തന്നെ പിണ്ടിയിലും ഇലയിലും കുലയിലും തളിച്ചതിന് ശേഷം കുല പൊതിയുകയും വേണം.